നമസ്കാരം മോൻസൺ മാവുങ്കൽ കേസിലും കേരളത്തെ ഞെട്ടിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുമോ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ പോലീസ് പ്രതി ചേർത്തതിനു പിന്നാലെ ആരോപണമെത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെയാണ് സ്വർണക്കടത്തിന് പിന്നാലെ വീണ്ടും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലേക്ക് ആരോപണങ്ങൾ എത്തുകയാണ് തമിഴ്നാട് സെക്രട്ടേറിയറ്റിൽ ഇ ഡി കയറിയതിന് സമാനമായ സംഭവങ്ങൾ കേരളത്തിലും ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാനാകാത്ത വിധത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിരൽ ചൂണ്ടി കേസിലെ മുഖ്യപ്രതി മോൻസൺ മാവുകൽ പറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കെ സുധാകരന് കേസിൽ ബന്ധമില്ല എന്നും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കേസിൽ ഇടപെട്ടിരുന്നു എന്നും ശരിയായി അന്വേഷിച്ചാൽ ഡി ജി പി അടക്കമുള്ളവർ അകത്താകുമെന്നും ഇന്നലെ ജയിലിൽ നിന്ന് കോടതിയിലെത്തിയപ്പോൾ മോൻസൺ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഈ കേസുകളിൽ എല്ലാം അറിയാമെന്നാണ് മോൺസൺ പറയുന്നത് ഇത് നിർണായകവുമാണ് ജീവനക്കാരിയുടെ പ്രായപൂർത്തിയാവാത്ത മകളെ പീഡിപ്പിച്ച കേസിന്റെ അന്തിമ വാദത്തിലാണ് എറണാകുളം പോക്സോ കോടതിയിൽ മോൺസനെ കൊണ്ടുവന്നത് പോക്സോ ചുമത്തിയിട്ടുള്ള ഈ കേസിൽ പതിനേഴിന് വിധി പറയും മോൻസനും കെ എതിരായ ആരോപണങ്ങൾ പരാതിക്കാരിൽ ഒരാളായ എൻ ടി ഷമീർ ഇന്നലെ ആവർത്തിച്ചു സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിവരങ്ങളും അടങ്ങുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ ഡയറി ഇഡിക്ക് കൈമാറിയെന്ന് മോൺസനും അഭിഭാഷകനും അറിയിച്ചു ഇതോടെ ഇഡിയുടെ നീക്കങ്ങൾക്ക് ഇനി പ്രസക്തി ഏറും ഇതേസമയം മോൺസൺ ഒന്നാം പ്രതിയും കെ സുധാകരൻ രണ്ടാം പ്രതിയുമായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുൻ ഐ ജി ജി ലക്ഷ്മണ ഡി ഐ ജി എസ് സുരേന്ദ്രൻ എന്നിവരെ മൂന്നും നാലും പ്രതികളാക്കി ക്രൈംബ്രാഞ്ച് എഫ്ഐആർ പുതുക്കി വഞ്ചന കുറ്റമാണ് എല്ലാവർക്കുമെതിരെ ചുമത്തിയിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റിനെ സംരക്ഷിച്ച് സംസാരിച്ച മോൻസൻ മാവുങ്കൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് പുതിയ ആരോപണം ഉന്നയിക്കുന്നത് കേസിൽ സുധാകരന് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകില്ല എന്ന് അറിയിച്ചു മോൻസനെ കണ്ടത് കണ്ണിന്റെ ചികിത്സയ്ക്കാണ് എന്ന് പറഞ്ഞ സുധാകരൻ കേസ് നിയമപരമായി നേരിടാൻ ചർച്ചകൾ നടത്തുകയാണ് എന്നും പറഞ്ഞു ിയമ നടപടികൾ അഭിഭാഷകരുമായി ആലോചിക്കുകയാണ് ഞാൻ പാർലമെന്റിലെ ധനകാര്യ സ്ഥിരം സമിതി അംഗമായിരുന്നില്ല കേസിലെ പരാതിക്കാരെ അറിയില്ല എന്നെയും സതീഷിനെയും കേസിൽ കുഴുക്കാനുമെന്ന് വ്യാമോഹിക്കുന്ന പിണറായി മൂടസ്വർഗത്തിലാണ് മോൻസനെ കാണുമ്പോൾ മൂന്ന് പേർ അവിടെയുണ്ടായിരുന്നു ആരാണ് എന്ന് അറിയില്ല തങ്ങളിൽ നിന്ന് മോൻസൻ പത്ത് കോടിയോളം രൂപ പല ഘട്ടങ്ങളിലായി തട്ടിയെടുത്തു എന്നാണ് കോഴിക്കോട് മാവൂർ ചെറുവായി യാക്കോപുരയിൽ അനൂപ് വി അഹമ്മദ് എം ടി ഷമീർ സിദ്ദിഖ് പുരയിൽ ഇ സലീം ഷാനിമോൻ എന്നിവർ നൽകിയ പരാതിയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് സുധാകരന്റെ സാന്നിധ്യത്തിൽ താൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ മോൻസന് നൽകിയെന്ന അനൂപിന്റെ മൊഴിയിലാണ് ഈ തുകയിൽ പത്ത് ലക്ഷം രൂപ സുധാകരന് കൈമാറുന്നത് കണ്ടു എന്നാണ് മോൻസന്റെ മുൻ ഡ്രൈവർ അജിത്തും ജീവനക്കാരനായ ജെയ്സണും ജോഷിയും മൊഴി നൽകിയത് പുരാവസ്തുക്കൾ വിദേശികൾക്ക് വിറ്റവകയിൽ ബാങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന രണ്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം കോടി രൂപ ലഭിക്കാനുണ്ട് എന്നും അത് ശരിയാക്കാൻ പണം വേണമെന്നും പറഞ്ഞാണ് മോൻസൺ പരാതിക്കാരെ കബളിപ്പിച്ചത് ഇതിനായി എച്ച് എസ് ബി സി ബാങ്കിന്റെ വ്യാജ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളും ബാങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന പണം മോൻസന് ലഭിക്കാൻ ഇടപെടാമെന്ന് തങ്ങളുടെ സാന്നിധ്യത്തിൽ സുധാകരൻ ഉറപ്പ് നൽകിയതായും പരാതിക്കാരൻ മൊഴി നൽകിയിരുന്നു കെ സുധാകരൻ മോൺസന്റെ കലൂരിലെ വീട്ടിൽ പത്ത് ദിവസം കോസ്മെറ്റോളജി ചികിത്സ നടത്തിയതായും പരാതിക്കാർ ആരോപിക്കുന്നു പരാതിക്കാർ മുഖ്യമന്ത്രിക്കടക്കം നൽകിയ പരാതിയിൽ കെ സുധാകരന്റെ പേരുമുണ്ടായിരുന്നു കണ്ണിന്റെ ചികിത്സയ്ക്ക് കലൂരിലെ മോൺസന്റെ വീട്ടിൽ അഞ്ചുവട്ടം പോയിട്ടുണ്ടെന്നും ഫലമില്ല എന്ന് കണ്ടതോടെ ചികിത്സ നിർത്തിയെന്നും സുധാകരൻ പറഞ്ഞു